ഗേളിഗ്രാം ഇന്ന് ഒരു കൊച്ചി കോയ റെസിപ്പിയുമായിട്ടാണ് ഗേളിഗ്രാം വന്നിരിക്കുന്നത്. പേര് കേട്ടാൽ ഇതൊരു കൊച്ചിയിലെ വിഭവമാണെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഇത് ഞങ്ങൾ മലബാറുകാരുടെ സ്വന്തം ഐറ്റമാണ്. കൊച്ചിക്കോയ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശർക്കര, ചെറിയുള്ളി, ഇഞ്ചി, ലെമൺ ജ്യൂസ്, പാല്, തേങ്ങ. തേങ്ങയെല്ലാം തേങ്ങാപ്പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. പൂവൻ പഴം, നല്ല പഴുത്ത പൂവൻ പഴം വേണം. പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് നമ്മൾ കൊച്ചിക്കോയ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. വെള്ളം ചേർക്കരുത്. ഒരല്പം ചൂടുവെള്ളം നമ്മൾ ചിരകിയ പാടെ അതിൽ ഒഴിച്ചു വെക്കണം. അതിനുശേഷം കൈകൊണ്ട് നല്ല പോലെ തിരുമ്മി പാലെടുക്കാം. മൂന്ന് തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് ഉപ്പയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത് അധികവും ആണുങ്ങളാണ് ഉണ്ടാക്കാറ്. തേങ്ങ നല്ലപോലെ പിഴിഞ്ഞ ശേഷം ഇതേപോലെ ഒരു അരിപ്പ വെച്ച് പാല് അരിച്ചെടുക്കാം. തേങ്ങയുടെ ചണ്ടിയൊന്നും തീരെ ഇതിൽ കുടുങ്ങാൻ പാടില്ല. വെള്ളം ചേർക്കാത്തത് കാരണം മൂന്ന് തേങ്ങയുടെ പാല് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതാക്കി മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഒരല്പം പാല് ചേർത്താണ് അരക്കേണ്ടത്, വെള്ളം ചേർക്കരുത്. ഇനി നമ്മൾ ചെറിയുള്ളി ചെറിയ പൊടിയായി അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൽ പഞ്ചസാര ഇട്ട് വെക്കണം. കുറച്ച് സമയം പഞ്ചസാര ഇട്ട് വെച്ച ശേഷം നമുക്കിതേപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര അലിച്ച് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം. നാല് ശർക്കരയാണ് എടുത്തത്. മധുരത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ പഴം ഇതേപോലെ തൊലിച്ചൊരു ഉരുണ്ട ചെമ്പിലിട്ട് കൊടുക്കുക. ഇത് തൊലിക്കുന്നതിന് മുമ്പേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നാവും. നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനൊക്കെ ഒരു സൗകര്യമായിരിക്കും. എന്നിട്ട് ഒരു കടയക്കോല് വെച്ച് ഇതേപോലെ നല്ലോണം കുത്തി ഉടച്ചെടുക്കണം. ഇവിടെ ഒരു 3.5 കിലോ പഴമൊക്കെയാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായ കൊലയാണിത്. ഒരു കൊല മുഴുവൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പോലെ പഴം കുത്തി ഉടഞ്ഞെടുക്കണം. ഇത് മിക്സിയിലൊന്നും അടിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ പഴം ഏകദേശം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പഴം ഒന്ന് ഉടഞ്ഞ് വന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുന്നത് കൊണ്ട് ഓവർ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇടാം. ഒരു 250 ഗ്രാം ചെറിയുള്ളി എങ്കിലും വേണം. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് നമ്മുടെ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിക്കുമ്പോൾ ഒന്നും കൂടി അരിപ്പ വെച്ച് അരിച്ചെടുക്കുക. എന്തെങ്കിലും ചെറിയ ചണ്ടിയോ കരടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്, നല്ല ക്ലിയറായി പാല് കിട്ടാൻ വേണ്ടി. പാലൊഴിച്ച പാടെ സ്പീഡിൽ ഇളക്കരുത്. ഇതേപോലെ ആദ്യം പതുക്കെ ഇളക്കി കൊടുക്കുക. അല്ലാതെങ്കിൽ പുറത്തേക്ക് തെറിക്കും. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതും ഒരു അരിപ്പ വെച്ച് അരിച്ച് വേണം ഒഴിക്കാൻ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ലെമൺ ജ്യൂസ് ആണ്. 3 നാരങ്ങ എടുത്തിട്ടുണ്ട്. 3 നാരങ്ങയുടെ നീരാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്തത് ഇഞ്ചി. ഇഞ്ചി നല്ല പോലെ അരിഞ്ഞാണ്, നല്ല പേസ്റ്റ് ആയിട്ട് വരണം.
അത് പാല് ചേർത്ത് വേണം അരിച്ചെടുക്കാൻ. ഇഞ്ചി ഒരുപാട് ആയപ്പോഴേ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ കയറി വരും. അതുകൊണ്ട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പശുവിൻ പാല് ആഡ് ചെയ്യുന്നത്. അത് നേരത്തെ തിളപ്പിച്ച് വെച്ച് നല്ലപോലെ ചൂടാറിയ ശേഷം വേണം അരിച്ചൊഴിക്കാൻ. ഇവിടെ ഒരു 2 ലിറ്റർ പാലാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കട്ടിക്കനുസരിച്ച് ഓവർ ടൈറ്റ് ആവാതെ ഓവർ ലൂസ് ആവാത്ത ഒരു പരുവത്തിൽ വേണം ഇത്. ഇങ്ങനൊരു നമ്മുടെ കറിയൊക്കെ മുക്കി ഒഴിക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. ഇതേപോലെ നല്ലപോലെ ഇളക്കി നോക്കുക. എന്നിട്ട് ഇനി ടൈറ്റ് തോന്നുകയാണെങ്കിൽ പാലിങ്ങനെ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ 2 ലിറ്റർ പാല് ഇതിലൊഴിച്ചിട്ടുണ്ട്. പാല് മൊത്തം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു ചിലപ്പോൾ ഓവർ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ ഈ കൊച്ചിക്കോയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് അവിലി. ഈ അവിലി വറുത്ത ശേഷം കൈകൊണ്ട് ഇതേപോലെ നല്ലപോലെ പൊടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഇതിൽ നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയും കൂടെ ഒഴിച്ച് കഴിക്കാം. ആ ഇതിനിടയിൽ ഒരു നുള്ള് ഉപ്പ് ഏറ്റവും ലാസ്റ്റ് ഇതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനോട് വിട്ടുപോയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.